വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ ഡെയിലി വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ടാവും. കാരണം ഡെയിലി ഇവിടെ നടക്കുന്ന റൊട്ടീൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി മുതൽ വ്ളോഗിൽ വരുന്നത്. അപ്പോൾ എന്നും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ എത്രത്തോളം മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. മാക്സിമം ഡെയിലി വ്ളോഗ്സ് ചെയ്യാനാണ് പ്ലാൻ. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്ത് ഇങ്ങനെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണ് റൂമിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവായിട്ടൊരു കാര്യം വീക്ക്ലി ചെയ്യാനായിരുന്നു പ്ലാൻ. വീക്ക്ലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, നമുക്ക് ഡെയിലി വ്ളോഗ് ചെയ്യാം. ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫുൾ ഫ്രഷായി അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ താഴെ പോയിട്ടൊരു മസാല ദോശയോ പൂരിയോ എന്തെങ്കിലും ഐറ്റംസ് കഴിക്കണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പോൾ സമയം ഇവിടെ ഓൾമോസ്റ്റ് ലൈക്ക് 11 o'clock ആയി. ഇപ്പോഴാണ് ഗൈസ് നമ്മൾ എഴുന്നേക്കുന്നത്, നമ്മളല്ല ഞാൻ എഴുന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ താഴോട്ട് പോകാൻ, അവിടെ പോയിട്ട് എല്ലാം കഴിച്ച് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ അഖിലിപ്പോൾ വരും, അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ നേരം ഇവിടെ വേഗം പോവാം, ലിഫ്റ്റ് ഞെക്കിയാണ്. ലിഫ്റ്റ് ഇപ്പം ലിഫ്റ്റൊക്കെ ഞെക്കിയിട്ടുണ്ട്. ലിഫ്റ്റൊക്കെ ഒന്ന് ഓടി വാടാണെങ്കിൽ ലിഫ്റ്റൊക്കെ വരുന്നേ ഉള്ളൂ. ഗായ്സ്, അങ്ങനെ ലിഫ്റ്റ് എത്തി, അഖിലും എത്തി. ഏതാ ഇന്നലെ ഞാനല്ലേ ഇവിടെ ഉണ്ടാക്കി തന്നെ നിനക്ക്. ഇന്നലെ മറ്റേ പോഹ ഇന്ന് പൂരി അടിക്കാം. അവിടെ ചെല്ലുമ്പോ കണ്ടാ മതി, മണി വയനാ ഇനി പൂരി ഉണ്ടോന്ന് ആർക്കറിയോ. ഞങ്ങൾ അവിടെ ഇറങ്ങി കഴിച്ചു, കാരണം 11 മണിയായിട്ടും 12 മണിയാറായി. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ കഴിഞ്ഞു. ഞാൻ രാവിലെ സ്പാനിഷ് ഓംലെറ്റ് കഴിച്ചതാ. ഇവന് പിന്നെ അത് പോരാന്ന് പറഞ്ഞ ആക്രാന്തം മൂത്തിട്ട് രാവിലെ അവൻ കഴിച്ചിട്ട് ഇറങ്ങിയതാ. അപ്പോൾ എനിക്കത് പോരാന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ രാവിലെ എന്താ പറയുക, ഇവിടെ നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റിൽ ഫുഡെല്ലാം കഴിഞ്ഞ്, ഇനി അവിടെ ഉച്ചയ്ക്കത്തെ ബിരിയാണിയും ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ നൈസായിട്ട് അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഇനി അവിടെ ഇനി ഒന്നും ഇല്ലെങ്കിൽ വല്ല മാഗി വല്ല വാങ്ങിച്ചുണ്ടാക്കി കഴിക്കേണ്ടി വരും. എൻ്റെ കറുത്ത ഓംലെറ്റ് കഴിച്ചില്ലേ, അതുപോലെ സ്പാനിഷ് ഓംലെറ്റ് കഴിച്ചില്ലേ. എൻ്റെ സ്പാനിഷ് ഓംലെറ്റ് പുൽസെ അടിച്ച് വെച്ചിട്ട് സ്പാനിഷ് ഓംലെറ്റ് ഞങ്ങൾ അടുത്ത റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്താവും എന്തോ ഇവിടെ എല്ലാം കാണാറിയില്ലേ, കറുത്താവിന് അറിയാം. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ചുക്കയും പിന്നെ ഇവിടെ പൊറോട്ടയും ഓർഡർ ചെയ്തു. അറ്റ്ലാസ്റ്റ് നമുക്ക് എന്തൊക്കെയോ ഫുഡ് കിട്ടി. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം. ഒരു 11 മണി 12 മണി ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുന്ന എന്താ കൊടുക്കാൻ സെർവ് ചെയ്യാൻ പറ്റുന്നത്. ബ്രഞ്ച് തന്നെ ഞാൻ പ്ലാൻ ചെയ്യുമായിരുന്നു, ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണം. 12 മണി ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കണം ആ റെസ്റ്റോറൻറ്റിൽ. അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല, നമ്മളെപ്പോലുള്ള പല ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ഇന്ന് പൊറോട്ട, ചിക്കൻ ചുക്ക, പിന്നെ രണ്ട് ചായയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരട്ടെ അല്ലേ, അപ്പോൾ കഴിക്കാം. അപ്പോൾ ഇത് കഴിച്ചിട്ട് ബാക്കി അപ്പം കുഴപ്പമില്ല, കുഴപ്പമില്ല. ഊതി ഇത് കുടി, ഗുപ്തം കുടിക്കുന്ന പോലെ ഊതി ഊതിയാണെങ്കിലും കുടിക്കുന്നത്. നീ ഓമ തെറ്റിപ്പാളയും ഞാൻ പുറത്തോട്ട്. കൈ കുത്തരുത്, കൈ കുത്താതെ എണ്ണിക്കണം. ഓക്കെ ഓക്കെ, റെഡി. കൈ കുത്തരുത്, കൈ കൈ കുത്താതെ എഴുന്നേറ്റ് വരണം. ഓക്കെ റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്തൊരു സിമ്പിളാണ്, നീ എണ്ണിച്ച നീ തന്ന ചലഞ്ച്. അങ്ങനല്ല, ഇതൊക്കെ സിമ്പിൾ അല്ല, ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ അത് നീ ആദ്യം ഇരുന്നല്ല ഇരുന്ന ഇനി അല്ലല്ല കാല് ഇങ്ങനെ എണ്ണിട്ടെ. Oh my god, the stylist Stephen is trying too hard. ഒളിമ്പിക്സിൽ പോകുന്നവനാണ്. കാല് നേരെ വെക്ക്, കാല് നേരെ വെക്ക്. ഇങ്ങനെ 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 അതെ അതെ, കാല് നേരെ വെക്ക്, കാല് നേരെ വെക്ക്. അതൊക്കെ ഒരു കിലോ ആണ് അങ്ങനെ എണ്ണിക്ക്. അതാണ് അതാണ് എണ്ണിക്കാനാ പാട്. അത് ഞാൻ ചോദിച്ചത്, ആ കുഴപ്പമില്ല, നീ തോൽപ്പിച്ച പ്രശ്നമില്ല. എടാ ബ്ലോഗ് നീ ഓ മൈ ഗോഡ്, അടിപൊളി. ഗബ്രിയലിന്റെ ദർശനം പാടി, ഗബ്രിയലിന്റെ പാടി.
ഇത് എടാ ഇനി ഞാൻ സ്റ്റോറി ഇടാനും നല്ലടയ്യാ എടാ എന്ത് സ്റ്റോറി. ഇപ്പൊ രാവിലെ തൊട്ട് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ പണിയെടുത്ത് റിപ്പോർട്ടൊക്കെ അയച്ചു വിട്ട് വട്ടായിട്ടിരിക്കണം. റിപ്പോർട്ട് അയക്കോ റിപ്പോർട്ട് അയക്കിത്. എങ്ങോട്ട് കയറണോ? ശരിക്കും സെറ്റ് ആവുന്നില്ല. കേരളം നല്ല ജസ്റ്റിനെ. ജസ്റ്റിൻ നീ എന്ത് ലുക്കാ നോക്ക്. യു ലുക്ക് ലൈക്ക് മൈക്കിൾ ജാക്സൺ ബീറ്റ് ഇറ്റ്. രണ്ടും എന്റെ ഫോണാടാ. നിന്റെ തലയുടെ പുറകെ എടുത്തും പോയല്ലോ. ആരോ പോയല്ലോ. Somebody is backing. നിന്റെ പുറകെ എടുത്തും പോയി. പ്രേതം വല്ലതാണ്. ക്രിസ്മസ് എന്ത് പ്ലാൻ? What plans for Christmas? കോടി കൊടുത്തൊരു രാത്രിയിലെന്നൊരു മരത്തണലത്ത് കിടന്നൊരു പാട് കടങ്കഥ ചൊല്ലിയ നമ്മുടെ കൊച്ചു പിണക്കവും ഇത്ര ഇണക്കവും ഇന്നലെ എന്നത് പോലെ മനസ്സിൽ തെളിയുന്നു. ചില സമയത്ത് കിട്ടത്തുള്ളൂ. അത് മറ്റേ നമ്മുടെ നമ്മൾ സാധാരണ ഒരു വലിയ ലോങ് ബ്രീത്തിന്റെ ഒരു പാട്ടുണ്ടല്ലോ. എനിക്ക് ഈ പാട്ട് അറിയത്തില്ലേ? എനിക്കറിയില്ല. എനിക്കറിയില്ല. യു റൂമിലൊക്കെ ഇരുന്ന് കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് എന്താ പറയുക, വൈകുന്നേരം നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോകാൻ, പുറത്തോട്ടൊക്കെ പോയി ഒന്നൊക്കെ ഇറങ്ങി അടിച്ച് ഇനിയും അവിടുത്തെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ നാളത്തെ വ്ളോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നാളത്തെ വ്ളോഗിൽ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും പീസ്. ഓ മൈ ഗോഡ്.